പ്രിയരെ നമസ്കാരം. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് കലിയുഗത്തിലാണ്. ഹൈന്ദവ ഇതിഹാസങ്ങൾ പ്രകാരം ഈ യുഗത്തിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ മുൻവിധി പ്രകാരമുള്ള ഒരേ ഒരു അവതാരം മാത്രം അവശേഷിക്കുന്നു. ആ അവതാരമായ കൽക്കിനെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഹൈന്ദവ പുരാണങ്ങൾ വെളിപ്പെടുത്തുന്നതിന് പ്രകാരം അപ്രകാരം സംഭവിക്കുമോ? അതോ കൽക്കിൻ എന്ന അവതാരം വെറും കെട്ടുകഥയാണോ? 430,000 മനുഷ്യ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുഗങ്ങളിലെ ഏറ്റവും കുറഞ്ഞ ആയുസ്സാണ് കലിയുഗത്തിന്. എങ്കിൽ പോലും 400,000 പരം വർഷങ്ങളെന്ന് പറയുന്നത് മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാലദൈർഘ്യമാണ്. അതിൽ ഇപ്പോൾ പിന്നിട്ടിട്ടുള്ളത് വെറും 5,000 പരം വർഷങ്ങൾ മാത്രമാകുന്നു. കൽക്കിന്റെ അവതരിക്കലോടെ കലിയുഗം എന്ന യുഗം അവസാനിച്ച് സത്യയുഗത്തിന്റെ പുതിയ യുഗത്തിലേക്ക് കാലചക്രം തിരിയുമെന്നാണ് പ്രവചനം. കാലം ഒരുപാട് ഇനിയും താണ്ടണമെങ്കിൽ പോലും എപ്പോൾ ഏതവസരത്തിലാണ് കൽക്കിൻ അവതരിക്കുകയെന്നത് കൽക്കി പുരാണം വെളിപ്പെടുത്തുന്നുണ്ട്. കൽക്കി പുരാണം എടുത്തു പറയുന്ന ആ ഘട്ടം നമുക്ക് മുൻപിലുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇനി പറയുന്ന ജീവിത പ്രക്രിയകൾ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ സുപരിചിതമാണോ അപരിചിതമാണോ എന്ന് ഒരാത്മപരിശോധന നടത്തുക. സുപരിചിതമാണെങ്കിൽ നിങ്ങളിൽ അഥവാ ഭൂലോകത്ത് കൽക്കി അവതരിക്കും. ഇല്ല, ഇപ്പറഞ്ഞ സാഹചര്യത്തിലേക്ക് ലോകം എത്തിയിട്ടില്ല എന്നാണെങ്കിൽ കൽക്കിൻ വരാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് കൽക്കിനെ അനുഭവിക്കാൻ കഴിയില്ല. കലിയുഗത്തിന്റെ ആദ്യഘട്ടത്തിൽ വർണ്ണാശ്രമ സമ്പ്രദായം തകരും. കലിയുഗത്തിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഘട്ടങ്ങൾ സമൂഹത്തിന്റെ പുരോഗമനപരമായ അധപതനത്തിന് കാരണമാകുന്നു. ധർമ്മത്തിന്റെയും പുണ്യത്തിന്റെയും അഭാവം നിമിത്തം ആളുകൾ അത്യാഗ്രഹം, അക്രമം മുതലായവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ആ സമയത്ത് വൈദിക മതങ്ങൾ തുടച്ചു നീക്കപ്പെടും. നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉയർന്നുവരും. അനുകമ്പ, വാത്സല്യം, പുണ്യം, ലജ്ജ എന്നിവയുടെ അഭാവം ഉണ്ടാകും. 20 മുതൽ 25 വയസ്സിനുള്ളിൽ ആളുകൾ മരിക്കാൻ തുടങ്ങും. പൊതുജനങ്ങൾ അവരുടെ വീട് ഉപേക്ഷിച്ച് നദിയുടെയോ കടലിന്റെയോ തീരത്ത് താമസമാക്കും. കലിയുഗത്തിൽ ആർക്കും തന്നെ വേദങ്ങളെക്കുറിച്ച് അല്പധാരണ പോലും ഉണ്ടാകില്ല. വൈദിക ധർമ്മം നശിപ്പിക്കപ്പെടും. മനുഷ്യർ ദൈവനാമം മറക്കുകയും ദേവന്മാർക്ക് യജ്ഞം അർപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യും. മനുഷ്യർ മത്സ്യം മാത്രം ഭക്ഷിക്കുകയും ആടിന്റെയും കുഞ്ഞാടിന്റെയും പാൽ കുടിക്കുകയും ചെയ്യും. അക്കാലഘട്ടത്തിൽ പശുക്കൾ ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ടാവില്ല. ആരും തന്നെ വ്രതം അനുഷ്ഠിക്കുകയോ ദൈവിക ആചാരങ്ങൾ പാലിക്കുകയോ ചെയ്യില്ല. അമാവാസി ഇല്ലാതെയായിരിക്കും സൂര്യഗ്രഹണം. വ്യഭിചാരം വളരും. മനസ്സിന്റെ അലച്ചിൽ കാരണം ആളുകൾ യഥാർത്ഥ ധർമ്മം ഉപേക്ഷിക്കുകയും മറ്റുള്ളവരോട് മോശമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. കഠിനാധ്വാനം ചെയ്യുവാനോ കർമ്മയോഗത്തിൽ ഏർപ്പെടുവാനോ ആഗ്രഹിക്കാതെ പൊതുവെ ഭൗതികമായ ആഗ്രഹങ്ങളാൽ നിറഞ്ഞിരിക്കും. ജ്ഞാനികളിൽ നിന്നോ അഭ്യുദയകാംക്ഷികളിൽ നിന്നോ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരോട് ഉപദേശങ്ങൾ തേടാതെ അവർക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത അഭ്യുദയകാംക്ഷികളിൽ നിന്ന് അവർ ഉപദേശം തേടും. ആളുകൾ അനാരോഗ്യവും രോഗങ്ങളും മൂലം അവധിപ്പെടും. പൊതുജനങ്ങൾ ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെടുകയും അപരിഷ്കൃതമായ ഭാഷ ഉപയോഗിക്കുകയും ചെയ്യും. ഭാര്യ പോലും ഭർത്താവിനോട് അപമര്യാദയായി പെരുമാറുകയും അവനെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യും. സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും വലിപ്പം ഗണ്യമായി കുറയും. പൊതുസമൂഹം മഹത്വത്തിനു വേണ്ടി മാത്രം മതത്തെ ഭക്ഷിക്കും. നിഷേധാത്മക ചിന്തകളിൽ ഏർപ്പെടും. ഭരണത്തിൽ കൈക്കൂലിയും അഴിമതിയും നിലനിൽക്കും. വിശുദ്ധന്മാർ സമ്പത്തും ലൗകിക മോഹങ്ങളും തേടിപ്പോയി അവരുടെ കർമ്മങ്ങളിൽ വീഴ്ച വരുത്തുന്നു. തെമ്മാടിയും കൊള്ളക്കാരനുമായിരിക്കും രാഷ്ട്രത്തലവൻ. നികുതിയുടെ പേരിൽ രാജാക്കന്മാർ പൊതുപണം തട്ടിയെടുക്കുകയും സത്യസന്ധരായ ആളുകളുടെ രക്തം ഊറ്റുകയും ചെയ്യും. ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും തിളക്കം കുറയും. മഴ അതിന്റെ ഗതി മാറ്റുകയും ക്രമരഹിതമാക്കുകയും ചെയ്യും. ഭൂമിയുടെ താപനില ഗണ്യമായി വർദ്ധിക്കും. ജനങ്ങൾക്കിടയിൽ അരാജകത്വം വ്യാപിക്കും. അതിഥികളെ വീട്ടിലേക്ക് കയറ്റുകയോ ബഹുമാനിക്കുകയോ ചെയ്യില്ല. ഇനി വീടുകളിൽ മാത്രമായി വേദങ്ങളുടെ ശബ്ദം കേൾക്കും. ആ സമയത്ത് മനുഷ്യരുടെ ശരാശരി പ്രായപരിധി 16 വയസ്സ് മാത്രമാകും. 7-8 വയസ്സ് പ്രായമാകുമ്പോൾ അവർക്ക് പ്രത്യുൽപാദനം സാധ്യമാകും. ഭാര്യ ഭർത്താക്കന്മാർ അവർക്ക് ലഭിച്ച മെച്ചപ്പെട്ട പകുതിയിൽ തൃപ്തരായിരിക്കില്ല. ദുഷിച്ച മതങ്ങൾ ലോകത്തെ ഭരിക്കും. ഈ കൊടിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭക്തരായ ദേവന്മാർ ബ്രഹ്മസന്നിധിയിൽ ഒരു പരിഹാരത്തിനായി ഒത്തുകൂടും. ഈ യുഗത്തിന്റെ അവസാനത്തോട് അടുക്കുമ്പോൾ ദേവന്മാർ വിഷ്ണുവിന്റെ സഹായം തേടി വൈകുണ്ഠത്തിലേക്ക് പോകും. കലിയുഗം അവസാനിപ്പിക്കാൻ മഹാവിഷ്ണു കൽക്കിനായി ഭൂമിയിൽ അവതരിക്കും. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത്. പ്രിയ സുഹൃത്തുക്കളെ.